ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബിസിനസ് കിച്ചൺ. അപ്പം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി റെസിപ്പി ആട്ടോ. എഗ്ഗ് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ അറബിയിൽ നെയിം ബേദ് ബസാലിയ എന്നാണ്. ഗ്രീൻ പീസും തക്കാളി ഉള്ളി എല്ലാം കൂടെ ചേർന്നാണ്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഇവിടെ ഒരു രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ വലിയ പീസായിട്ടാണ് കാണിക്കുന്നത്, പക്ഷേ ഇത് ചെറുതായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു പാനിലേക്ക് ഈ ചെറുതായി മുറിച്ച് വെച്ച തക്കാളി, ഉള്ളി, കുറച്ച് കറിവേപ്പിലയും ഈ പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ ഓയിൽ ഒഴിച്ചോളാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കറി പൗഡർ ഇട്ട് കൊടുക്കുക. ഞാൻ പച്ച ടിന്നിൽ മേടിക്കുന്ന കറി പൗഡർ ഉണ്ട്, മദ്രാസ് കറി പൗഡർ, അതാണ് ചേർത്ത് കൊടുത്തത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഞാനിതിലേക്ക് ഒരു കപ്പ് ഗ്രീൻ പീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ നേരത്തെ ഉപ്പിട്ട് വേവിച്ച് വെച്ച ഗ്രീൻ പീസാണ്. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ ടിന്നിലുള്ള ഗ്രീൻ പീസ് വേണമെങ്കിൽ അത് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു അഞ്ച് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കളയരുത്, ഇതിങ്ങനെ തന്നെ മേലെ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിതിൻ്റെ സൈഡിലോട്ട് കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സാധാരണ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്ക് ഈ എഗ്ഗൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ എഗ്ഗൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്, നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ചപ്പാത്തിയുടെ കുബൂസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ഡയറ്റ് ചെയ്യുന്നവർക്കും വളരെ നല്ലതാണ് കേട്ടോ ഇത് മാത്രം കഴിക്കാൻ. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് ഹോട്ട് സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് തന്നെ അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.